ആക്കുളം ഗ്ലാസ് ബ്രിഡ്ജിന് വിള്ളൽ വീണതിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഗ്ലാസ് അഴിച്ചെടുത്ത് ശാസ്ത്രീയ പരിശോധന നടത്തും. CCTV ദൃശ്യങ്ങളും പരിശോധിക്കും. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഹരികൃഷ്ണൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, ഇന്നലെയാണ് ഇത്തരത്തിൽ ആക്കുളം ആക്കുളത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഈ ആക്കുളത്തെ കണ്ണാടി പാലം എന്ന് പറയുന്നത്. വിർച്വൽ റിയാലിറ്റിയുടെ സഹായത്തോടുകൂടി ഇത്തരത്തിലൊരു അനുഭവം, അതായത് മഴ മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അനുഭവം, അതൊരു സംസ്ഥാന സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായി രൂപം കൊണ്ടതാണ്. അതിലാണ് ഇന്ന് വിനോദസഞ്ചാരികളെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ഒരു വിള്ളൽ വീണത്. അത് സംബന്ധിച്ച് ഇന്നലെ തന്നെ ഈ പാലത്തിൻ്റെ നിർമ്മാതാക്കൾ പോലീസിൽ, ശ്രീകാര്യം പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നതാണ്. എന്തായാലും ഈ ശാസ്ത്രീയ പരിശോധന, ഇത് സംബന്ധിച്ച് ഒരു ശാസ്ത്രീയ പരിശോധന നടത്തണമെന്നായിരുന്നു പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട്. എന്തായാലും ഇന്ന് തന്നെ അത്തരത്തിൽ ശാസ്ത്രീയ പരിശോധന നടത്തും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അന്വേഷണം, ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ആക്കുളത്തെത്തി ഇത്തരത്തിൽ ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഗ്ലാസ് അഴിച്ച് ആയിരിക്കും പരിശോധന നടത്തുന്നത്. ഇന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇത്തരത്തിൽ പരിശോധന നടത്താൻ കഴിയുമെന്നാണ് പോലീസ് അറിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇത് സംബന്ധിച്ച് എന്താണ് ഈ ഗ്ലാസിന് വിള്ളൽ ഉണ്ടായത് എന്ന് കൃത്യമായി അറിയില്ല. പക്ഷേ ഈ പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ബോധപൂർവം ആരോ ഇത്തരത്തിൽ ഈ ഗ്ലാസ് ബ്രിഡ്ജിന് പൊറലേൽപ്പിച്ചതാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ നശിപ്പിക്കാൻ ശ്രമിച്ചതാണ് എന്നുള്ളതാണ്. ഈ സമീപത്തെ CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചായിരിക്കും ഈ അന്വേഷണം വിലയിരുത്തുക എന്നുള്ളതാണ്. ഏതായാലും കഴിഞ്ഞ തവണ, അതായത് ഈ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ വിജ്ഞാപനം വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ഈ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം തുറന്നു കൊടുക്കാനായിരുന്നതാണ് ഈ ആക്കുളം ഈ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തുറന്നു കൊടുക്കാനൊരു കോഴിക്കോട് NIT സംഘത്തിൻ്റെ പരിശോധനയ്ക്ക് ശേഷം തുറന്നു കൊടുക്കാനായിരുന്നു പിന്നീട് ടൂറിസം വകുപ്പ് തീരുമാനിച്ച്. അങ്ങനെ ഈ ഉദ്ഘാടനം നടത്താനിരിക്കെയാണ് ഇത്തരത്തിലൊരു ഗ്ലാസ് ബ്രിഡ്ജിന് ഇത്തരത്തിലൊരു വിള്ളൽ ഉണ്ടായത് എന്നുള്ളതാണ്. അത് ഏതായാലും വിനോദസഞ്ചാരികളെ ആശങ്കയിലാഴ്ത്തുന്ന ഒരു കാര്യമാണ്. എന്തായാലും ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും പോലീസ് അതിൽ ഒരു അന്തിമ തീരുമാനത്തിലെത്തുക. എന്തായാലും പാലം നിർമ്മാതാക്കളുടെ പരാതി എന്ന് പറയുന്നത് ബോധപൂർവമായി ഇത്തരത്തിൽ ഗ്ലാസ് ബ്രിഡ്ജിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ്. വേണു, ശരി. ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.